ഹലോ എവരി വൺ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഫ്രണ്ട്സ് നസീമാണ് റീസെൻ്റ് ടൈമിൽ ഞാൻ കണ്ട മലയാള സിനിമയുടെ ടീച്ചറുകളിൽ എന്നെ വളരെ വലിയ രീതിയിൽ ഞെട്ടിച്ച ഒരു വെറൈറ്റി ആയിട്ടുള്ള ടീച്ചറാണ് അല്ലെങ്കിൽ വെറൈറ്റി ആയിട്ടുള്ള ഒരു സിനിമയാണ് വരാൻ പോകുന്നത് എന്ന് എനിക്ക് തോന്നിയാൽ ഒരു ടീച്ചറായിരുന്നു മഹാവീര്യർ എന്ന് പറയുന്ന സിനിമയുടെ ടീച്ചർ എന്ന് പറയുന്നത് സോ എല്ലാവർക്കും അറിയാം നിബിൻ പൗളി വാസിഫ് അലി അങ്ങനെ ഒട്ടനവധി നമുക്കറിയുന്ന ഒരുപാട് ക്യാരക്ടേഴ്സുകളുണ്ട് ഈ ഒരു സിനിമയിൽ സോ ആ ഒരു സിനിമ എങ്ങനെ എങ്ങനെയുണ്ടായിരുന്നു ലൈറ്റായിട്ടെങ്കിലും ഒരു ബോംബായിട്ടെങ്കിലും പൊട്ടിത്തെറിച്ചു ഈ ഒരു സിനിമ എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നത് ദ ഫസ്റ്റ് ടൈം ട്രാവൽ മലയാളം മൂവി എന്നുള്ളൊരു ഒരു ചെറിയൊരു പ്രൊമോഷനും ഒക്കെ തന്നെ ഈ ഒരു സിനിമയ്ക്ക് ഒരു സൈഡിൽ കൂടെ എന്ന് പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു സിനിമ എങ്ങനെ എങ്ങനെയുണ്ട് എന്നുള്ളൊരു കാര്യങ്ങൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാൻ തുടങ്ങാം ബട്ട് അതെല്ലാം നോക്കുന്നതിന് മുന്നേ ആദ്യമേ പറയാനുള്ളൊരു കാര്യം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ദേവേദി എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് ബെല്ലൈക്കനോട്ടൊന്ന് ക്ലിക്ക് ചെയ്യുക ഞാൻ ചെയ്യുന്ന മറ്റു വീഡിയോയുടെ ഒക്കെ നോട്ടിഫിക്കേഷൻസ് ഓരോന്നായിട്ട് വരുന്നതായിരിക്കും സിനിമയുടെ കഥ എന്ന് പറയുന്നത് സിംപിളാണ് രണ്ട് കാലഘട്ടങ്ങളിലാണ് ഈ ഒരു സിനിമ നടക്കുന്നത് സോ രണ്ട് കാലഘട്ടങ്ങൾ ഏതൊക്കെ കാലഘട്ടങ്ങളാണെന്നുള്ളത് കണ്ട് മനസ്സിലാക്കിക്കോളാം സ്പോയിലർ അലേർട്ട് ആ ചെറിയൊരു അലേർട്ടിലാണ് നമുക്ക് സിനിമയിൽ ആദ്യമേ കാണിക്കുന്നത് ഒരു രാജാവിനെ കാണിക്കുന്നുണ്ട് ആ രാജാവിന് ചെറിയൊരു പ്രശ്നമുണ്ട് സോ ആ ഒരു പ്രശ്നം സോൾവ് ചെയ്യാനായിട്ട് രാജാവിൻ്റെ ഒരു തീരുമാനം കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ആ ഒരു പെൺകുട്ടിയെ ഫൈൻഡ് ചെയ്തുകൊണ്ട് വരിക ഒരു പെൺകുട്ടിയെ ഫൈൻഡ് ചെയ്തുകൊണ്ട് വരിക ആ പെൺകുട്ടിക്ക് എൻ്റെ ഈ ഒരു പ്രശ്നം മാറ്റാൻ കഴിയും എന്നുള്ളൊരു കാര്യം പറഞ്ഞ് അങ്ങനെ ആ ഒരു പെൺകുട്ടിയെ പോവാണ് രാജാവിൻ്റെ കീഴിലുള്ള ആൾക്കാരെന്ന് നമുക്ക് പറയാം അതേ സമയത്ത് ഓപ്പോസിറ്റ് നമുക്കൊരു ഒരു സ്വാമിയെ കാണിക്കുകയാണ് സോ ആ സ്വാമി ഒരു പ്രശ്നമായിട്ട് ബന്ധപ്പെട്ടിട്ട് കുടുങ്ങാണ് അത് ഇത് രണ്ടും ഒരേ കാലഘട്ടത്തിലാണോ നടക്കുന്നത് അല്ലെങ്കിൽ രണ്ടും രണ്ട് കാലഘട്ടത്തിലാണോ നടക്കുന്നത് എങ്കിൽ ഇത് രണ്ടും എങ്ങനെ കണക്റ്റ് ചെയ്യും എന്നുള്ളത് കാര്യങ്ങളൊക്കെ കൂടെ നമുക്ക് കാണിക്കുന്നതാണ് മഹാവീരിയർ എന്ന് പറയുന്നത് ഈ ഒരു സിനിമയുടെ കഥ എന്ന് പറയുന്നത് ആ രാജാവിൻ്റെ പ്രശ്നം ഫൈനലി സോൾവ് സോൾവാകുന്നുണ്ടോ ഒരു പെൺകുട്ടി രാജാവിന് കിട്ടുന്നുണ്ടോ എന്നുള്ളതോടെ നമുക്ക് ഈ സിനിമയിൽ കാണിക്കുകയാണ് സിനിമയുടെ പോസിറ്റീവിലും നെഗറ്റീവിലേക്ക് പോകണമെങ്കിൽ പോസിറ്റീവ് നമ്പർ വൺ എന്ന് പറയുന്നത് മേക്കിംഗ് അതി ഭയങ്കരമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു നല്ലൊരു മേക്കിംഗ് ആയിരുന്നു സിനിമയിൽ അതിനെക്കാട്ടിലും എനിക്ക് ഫീൽ ചെയ്തു സിനിമയിലെ കഥാപാത്രങ്ങളുടെ പെർഫോമൻസ് ആണ് കുറച്ചധികം സ്ട്രോങ് ആയിട്ട് നിൽക്കേണ്ട ക്യാരക്ടേഴ്സുകളാണ് വളരെ സ്ട്രോങ് ആയിട്ട് അവർ കാണിച്ചു എന്ന് തന്നെ പറയാം കോമഡിയും കാര്യങ്ങളൊക്കെ നന്നായിരുന്നു കാണിച്ച കഥയും കുറച്ച് വെറൈറ്റി ആയിട്ട് എനിക്ക് തോന്നി മറ്റൊരു കാര്യം കോമഡിയൊക്കെ നന്നായിട്ട് വർക്കൗട്ട് ചെയ്തിട്ടുണ്ട് സോങ്സെല്ലാം കൊള്ളാം അത്യാവശ്യം ബാക്ക്ഗ്രൗണ്ട് സ്കോർസ് കൊള്ളാം മൊത്തത്തിൽ ഈ ഒരു പടം അടിമുടിയായി കൊള്ളാം എന്ന് തന്നെ നമുക്ക് പറയാം എനിക്ക് സിനിമയിൽ നെഗറ്റീവായിട്ട് മെയിനായിട്ട് തോന്നിയൊരു കാര്യം ഒരൊറ്റൊരു കാര്യമാണ് ചെറിയൊരു ബോറിങ് എനിക്ക് സിനിമയിൽ തോന്നിയിട്ടുണ്ടായിരുന്നു പലയിടങ്ങളിലും ചില കണക്ടിവിറ്റി ഇല്ലായ്മ എനിക്ക് ഫീൽ ചെയ്തു പിന്നെ ചില സംഭവങ്ങളെടുത്ത് ഇതിനകത്ത് തിരികെ കയറ്റിയതുപോലെ തോന്നിയ ഒരു ഗേൾസിൻ്റെ ഇഷ്യൂസുകൾ അന്നും ഇന്നും എപ്പോഴും ഉള്ളത് എങ്ങനെയാണ് എന്നുള്ളൊരു കാര്യങ്ങളെ കാണിച്ചതാവട്ടെ അതൊക്കെ ആവശ്യമില്ല അതിനകത്ത് കയറ്റപോലെ എനിക്ക് തോന്നി ചിലപ്പോൾ അത് നല്ലതാവും എന്ന് പറഞ്ഞ് ഇൻക്ലൂഡ് ചെയ്തതാണോ ചെയ്തതാണോന്നറിയില്ല നിങ്ങൾക്ക് ചിലപ്പോൾ നന്നായിട്ട് തോന്നാം എനിക്കതൊരു മിസ് അണ്ടർസ്റ്റാൻഡിങ് പോലെ അല്ലെങ്കിൽ അത് വേണ്ടായിരുന്നു ഇതിനുള്ളിൽ എന്നാണ് എനിക്ക് തോന്നിയത് അതരാണ്ടു ഒരു തവണ ഉറപ്പായിട്ട് കണ്ടിരിക്കാൻ പറ്റുന്നൊരു പടം സിനിമയ്ക്ക് ഞാൻ കൊടുക്കുന്ന റേറ്റിംഗ് സെവൻ ആണ് ടെന്നിന് സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണെന്നുള്ളത് കമൻറ്റിൽ ചെയ്യുക নিদি সন্দীপ লাগিব ঠিকে